ഞാനിപ്പോൾ നിൽക്കുന്നത് ചെർപ്പുളശ്ശേരി ഷംസുദ്ദീൻ്റെ കൂടെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഫേസ് അറിയുന്നുണ്ടാവും അല്ലേ? കേരളത്തിലെ മലയാളികൾക്ക് എല്ലാവർക്കും, കേരളത്തിലെ നല്ല എല്ലാ മലയാളികൾക്കും അറിയുന്നൊരു ഫേസാണ്. ഇത് ഞങ്ങളുടെ ഷംസുക്കയാണ്. ഞാൻ ഇതിനു മുന്നേ ഷംസുഖാൻ്റെ ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ഷംസുഖാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. കൊണ്ടുവരാനുള്ള ഒരു പ്രത്യേക കാരണം എന്ന് പറഞ്ഞാൽ, ഷംസുഖാൻ്റെ അടുത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പാമ്പ് വെച്ചിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതുപോലെ കുറേ സ്ട്രീറ്റ് മജീഷ്യൻ ആണ് ആക്ച്വലി ഷംസുഖ. ഷംസുഖാൻ്റെ ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ളൊരു മാജിക്കാണ് മാംഗോ ട്രീ മാജിക് എന്ന് പറയുന്നത്. അത് നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ തന്നെ ഒരു മാങ്ങ അണ്ടി കുഴിച്ചിട്ടിട്ട് നമുക്ക് വളരെ അത്ഭുതം തോന്നും. നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ മണ്ണിൽ അത് കുഴിച്ചിട്ട് അപ്പം തന്നെ അത് വലുതാക്കിയിട്ട് അതിൽ നിന്ന് മാങ്ങ നമുക്ക് പറിച്ച് നമ്മളെ കൊണ്ട് കഴിപ്പിച്ചിട്ടാണ് ഈ ഒരു മാജിക് അവസാനിക്കുന്നത്. അപ്പോൾ പല വേദികളിൽ ഇദ്ദേഹം ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്, പല രാജ്യങ്ങളിൽ ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ഷംസുഖാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് ലൈവായിട്ട് കാണാനുള്ള ഒരു അവസരം ഒരുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അധികം സംസാരിച്ച് സമയം കളയേണ്ടതില്ല. നിങ്ങളുടെ കൂടെ മിഷാലാണ്, മിഷാലിൻ്റെ കൂടെ ഷംസുഖയാണ്. ഏറ്റവും പുതിയ ന്യൂ ബ്രാൻഡ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളും ജാലവിദ്യ എത്രയോ കണ്ടിട്ടുണ്ടാവും. ലോകത്തിൽ അംഗീകാരം കിട്ടുന്ന പല മാജിക്കുകളുണ്ട്. ഇന്ന് ലോകത്തുനിന്ന് ഈ രാജ്യത്തു നിന്നും നമ്മൾ വിട പറഞ്ഞ ഒരുപാട് മാജിക് ഉണ്ട്. ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയ മാജിക്, ഇന്ത്യൻ ഗ്രീൻ മാങ്കോട്ടി മാത്രം പുറത്തു പോയിട്ടില്ല. മാങ്ങയുടെ അണ്ടി കുഴിച്ചിടും, നിമിഷങ്ങൾ കൊണ്ട് മാവാകും. മാങ്ങ അണ്ടി മാവാകും, അത് നിമിഷങ്ങൾ കൊണ്ട് ആകും. അതാണ് ജാലവിദ്യ. എന്താ റെഡിയല്ലേ? ഓക്കെ. നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പോണ മാജിക് ഇതാണ്. ഇതൊരു പൂച്ചട്ടിയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, മരമോ ചെടികളോ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. ഇതൊരു ഇരുമ്പിൻ്റെ ചട്ടിയാണ്, അങ്ങനെ ഇളകാതിരിക്കാൻ വേണ്ടി ഇതവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ഒരു മാങ്ങ അണ്ടിയാണ്. ഹിന്ദി ബാത്ത് പോലത്തെ ആംക ഗുട്ട്ലി, മാങ്ങ കൊട്ടെ തമിഴിലെ ആംക പേട്. ടേക്കൊക്കെ ഇത് നോക്കി കയ്യിൽ വാങ്ങിച്ച് നോക്കി, കടിക്കില്ല, പേടിക്കണ്ട. ഇക്കാട് അഭിപ്രായത്തിൽ അത് ഇപ്പോൾ ഞാനിവിടെ നിന്ന് മാങ്ങ അണ്ടി നമ്മളിപ്പോൾ ഇവിടെ വളപ്പിൽ കുഴിച്ചിട്ട് വെച്ചോളെ. ഇത് മുളച്ച് മാങ്ങ മരമായി അതിൽ നിന്ന് മാങ്ങ പൊട്ടിച്ച് തിന്നുന്നവരെ നമ്മൾ ജീവിച്ചിരിക്കോ അല്ല മരിക്കോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ഈ മാങ്ങ അണ്ടി ഞാൻ ഇവിടെ ഈ ചട്ടിയിലിടാൻ പോവാണ്. എന്നിട്ട് ഈ ചട്ടിയിലിട്ടിട്ട് വലുതാക്കി ഇതിൽ മാങ്ങ നിറച്ചും കണ്ട് ഈ മാങ്ങ പൊട്ടിച്ച് നമുക്ക് മുറിച്ച് തിന്നാൻ പോവാണ് കേട്ടോ. ഇതാ ഇന്ത്യൻ ഗ്രീൻ മാംഗോ ട്രീ മാങ്ങയുടെ അണ്ടി നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ഞാൻ ഈ ചട്ടിൻ്റെ ഉള്ളിലാണ് വെക്കുന്നത്. ശരിക്കും ഇതിനെ കുറച്ച് വെള്ളം തളിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ കൊട്ട ഞാൻ ഇതിനെ മൂടുന്നുണ്ട്, എല്ലാവരും കാണണം. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ഞാൻ വെച്ചിരിക്കുന്നത് ഇതാ ഒരു പൂച്ചട്ടിയും അല്ലേ, ഒരു മാങ്ങയുടെ അണ്ടിയും ഒരു കൊട്ടയുമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഈ തുണി ഞാൻ ഇതിൻ്റെ മുകളിൽ മൂടാൻ പോവാണ്. ഇവിടെ എൻ്റെ അടുത്ത് തന്നെ ആൾക്കാരുണ്ട്, പിന്നിലൊന്നും എനിക്ക് കുറച്ചുകൂടി അടുത്ത് വരും. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ നിങ്ങൾ കാണുന്നത് പോലെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് ഇതാ ഒരു മാങ്ങ അണ്ടിയാണ്. ഇപ്പോഴും ഒന്നും കൂടി കാണിക്കുകയാണ്, പിന്നെ ഞാൻ ഇത് കാണിക്കില്ല. മാംഗോ ട്രീ മാജിക്. ഹോ, ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ച ശേഷം ഈ മാങ്ങയുടെ അണ്ടി ഇത് എങ്ങനെ വലുതാകുന്നത് ഇതാ ഒന്ന് നോക്കണം. എല്ലാവരും ഞാൻ പറയുമ്പോൾ ഒന്ന് കൈയടിക്കണം കേട്ടോ. ഇതാ മണ്ണിട്ടിട്ടുണ്ട്, വെള്ളം വേണം, വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് എന്ത് എത്ര എങ്ങനെയാണ് ഇത് മരമാകുന്നൊന്ന് കാണണം. എൻ്റെ ഗുരുദേവ, ഞാൻ മുകളിൽ മാറ്റാൻ പോവാണ്. എല്ലാവരും കണ്ടോളി. ഹോ ആജാവ് ജൽദീസേ. എൻ്റെ അല്ല, കണ്ണിൻ്റെ മുമ്പിൽ കണ്ടോളി. എല്ലാവരും തൈ മുളച്ച് മുളച്ച് ഉണ്ടോ, ഇലകളൊക്കെ നിൽക്കുന്നുണ്ട്. ചന്തം പോലെയുള്ള ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തോന്നും ഇത് അടിയിൽ നിന്ന് ഓട്ടിട്ട് ഭൂമിയിൽ നിന്ന് മുളച്ച് വന്നതാണെന്ന്. ഇല്ല, അവിടെ ഒന്നുമില്ല. കണ്ടില്ലേ നിങ്ങൾ, ഇന്ത്യൻ ഗ്രീൻ മാംഗോ ട്രീ എന്ന് പറഞ്ഞ് മാങ്ങണ്ടി മാവാക്കാന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതാകും ചെയ്ത് കണ്ടില്ലേ, നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ വേരോടുകൂടിയാണ് നിൽക്കുന്നത്. നമ്മളിട്ട മാങ്ങണ്ടി വേരോടുകൂടിയാ ഇലയൊക്കെ തളിരിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നും ഇത് റബ്ബറാണെന്ന്. ഇതിൻ്റെ ഇല ഒന്ന് പൊട്ടിച്ച് തരാം, മണത്ത് നോക്കാം. ഇക്കാലത്ത് ഒന്ന് പീച്ച് ഒന്നിങ്ങനെ മണത്ത് നോക്കി. എന്താ സംഭവം? മാങ്ങ മരം ഇവിടെ കണ്ണിൻ്റെ മുമ്പിൽ ഇതാ തൈ എൻ്റെ കയ്യിൽ. ഇതൊന്നിങ്ങനെ പിടിച്ചോളി, ഇളക്കണ്ട. നമുക്ക് ഇതിലിപ്പോൾ ആകെപ്പാടെ എത്ര ഇലുണ്ടെന്ന് നോക്കിയാൽ? നാല് ഇല. ഇതിൽ ഒന്നുമില്ല, വേറെ മരങ്ങളൊന്നുമില്ല. എൻ്റെ മടിയിലെ മരങ്ങളൊന്നുമില്ല കേട്ടോ. ഇതാണ് ഇതിൻ്റെ മുകളിൽ മൂടാൻ പോവാണ്.
മാന്ത്രിക വിദ്യ. ഇപ്പോൾ ഈ തയ്യ് ഇതാ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോവാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, അത് വേരുണ്ട് എല്ലാണ്ട് അല്ലേ. ഹോ ഏ മരമേ, നീ വേഗം വലുതാകണം. സെക്കൻഡ് കൊണ്ട് മാങ്ങ പൊട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഹോ ഇതാ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കൊണ്ടുപോവാണ്. എല്ലാവരും ഞാൻ പറയുമ്പോൾ നിങ്ങൾ കൈയടിക്കണം കേട്ടോ. കൈയടിക്കണതിനനുസരിച്ചിട്ട് ഇത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയി വരും. എല്ലാവരും ഒന്ന് കൈയടിച്ചോളി, ഒന്ന് കൈയടിച്ചോളി, ഒന്ന് കൈയടിച്ചോളി. ആചാ ആകയാ വലിയൊരു. എല്ലാവരും ഞാൻ പറയുമ്പോൾ കൈയടിക്കണം. എല്ലാവരും ഒന്ന് കൈയടിക്കണം കേട്ടോ. പറയുന്ന സമയത്ത് തുണി ഞാൻ മാറ്റട്ടെ. ഈ കൊട്ട പൊന്തിക്കണതിനനുസരിച്ചിട്ട് മാവ് വരും. നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് കൈയടിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. എൻ്റെ അല്ല, പൊന്തിക്കുന്നിടത്തോളം ആവുമതി. മതി മതി, അരക്കെട്ടോളം എത്തിയപ്പോൾ തന്നെ വരാം. മാങ്ങകൾ മരത്തിൻ്റെ മുകളിലുണ്ട്, പൂക്കൾ പൂത്തിട്ടുണ്ട്. ഇതാ ഇന്ത്യൻ ഗ്രീൻ മാംഗോ ട്രീ, മാങ്ങ ഉണ്ട്. നമുക്കിപ്പോൾ കാണാൻ പോകുന്ന സംഭവം എന്താ അറിയാം, ഒരു മരത്തിൻ്റെ ചോട്ടിൽ മാങ്ങ ഇലയൊക്കെ സാധാരണമായിട്ട് കിടക്കും. ഒരു ഫീലിംഗ് അല്ലേ, ആ ഫീലിംഗ്. ഇതാ മാങ്ങ കിടക്കണു, ഇല കിടക്കണു. വാടി വന്ന മാങ്ങയാണ്, വാടിയ മാങ്ങയാണ്. എട്ടുകാലി പൂച്ചി ഉണ്ടാവും ചിലപ്പോൾ ഇതിൽ. അമ്മോനെ കത്തിയെടുക്കണം. നമുക്ക് ഏതായാലും മാങ്ങ പൊട്ടിച്ചിട്ട് മാങ്ങ മുറിച്ച് കൊടുക്കുക. പൊട്ടിക്കട്ടെ, ഓക്കെ. എടുത്തോളെ ക്യാമറയിൽ എടുത്തോളെ. ഈ മാങ്ങ ഇക്കാക്ക ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്, മാങ്ങ മുറിച്ച് തരും. ഈ കഷ്ണങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുത്തോളി. ഇത് ഇന്ത്യൻ ഗ്രീൻ മാംഗോ ട്രീ മാജിക്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ മാംഗോ മാജിക്, ഇന്ത്യൻ ഗ്രീൻ മാംഗോ ലോഗ അംഗീകരിച്ച അറേബ്യൻ ബുക്ക് വേൾഡ് റെക്കോർഡാണ്. ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനൊരു യൂട്യൂബിൽ കാണിച്ചു. ഇൻഷാല്ലാ ഇനി അടുത്ത ലക്കത്തിൽ നിങ്ങൾക്ക് പല മാജിക്കും കാണാം. എൻ്റെ കൂട്ടുകാരനാണ് ഇത് ചെയ്യുന്നത്. നമസ്കാരം, അസ്സലാമു അലൈക്കും.